ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ലോഗാണ്. ട്രാവൽ വ്ലോഗ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഗുരുവായൂരേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഗുരുവായൂരത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ച് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് ഓണത്തിൻ്റെ മുന്നെയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. അപ്ലോഡ് ചെയ്യാനും അതിൻ്റെ എഡിറ്റിംഗ് വർക്കൊക്കെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഓണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ രാത്രി തലേ ദിവസം രാത്രി തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ, അതായത് ഞങ്ങളെ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. മോളൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ പോവും ഇവിടുന്ന്. അപ്പോൾ അവിടെ കൃഷ്ണനാട്ടം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ മോളുടെ കുറച്ച് ഡ്രസ്സും കൂടെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഈ ഒരു ബാഗ് മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോയിൽ. എനിക്ക് ദി ഗേൾ സ്റ്റോർ എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഗിഫ്റ്റ് ചെയ്ത ഒരു ബാഗാണിത്. പ്രത്യേകിച്ച് ഈ കുട്ടികളെയും കൊണ്ട് പോകുന്നവർക്കൊക്കെ പറ്റിയൊരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണിത്. എത്ര ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ആ ഒരു ബാഗിൽ വെക്കാം കേട്ടോ. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഫാൻസി ഐറ്റംസ്, അതേപോലെ തന്നെ കുട്ടി മോളുടെ ഒരു വിക്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, പിന്നെ നമ്മുടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ, പിന്നെ ബ്രഷ് പേസ്റ്റും അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം എടുത്തു വെക്കുന്നുണ്ട്. ഒരു ദിവസത്തേക്കാണെങ്കിലും നമ്മൾ ചെറിയ മോളൊക്കെ കൊണ്ട് പോകുന്നതിനെ കൊണ്ട് തന്നെ എത്ര എടുത്തു വെച്ചാലും മതിയാവില്ല. നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ടൂറ് പോകുന്ന പോലെയാണ് ഇപ്പോൾ പോകുന്നത് തന്നെ. ഓക്കെ, എന്തായാലും എല്ലാം എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ ഒരു ടെൻഷനാണ്. അതുകൊണ്ട് എൻ്റെ മോളുടെ ഒക്കെ കുറച്ചധികം ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട് വേണ്ടെങ്കിൽ കൂടെ. അപ്പോൾ നമ്മുടെ ഒരുവിധം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ബ്രഷ് പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇനി നാളെ വയ്ക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള പാക്കിങ്ങൊക്കെ നാളെയാണ്. അപ്പോൾ മോളൊക്കെ നല്ല ഉറക്കിലാണ്. അപ്പോൾ ഇന്ന് ഇനി ഉറങ്ങാൻ പോവാണ്. നാളെ രാവിലെ ബാക്കിയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ഗുരുവായൂരിലേക്ക് പോകാം. പിറ്റേ ദിവസം ഒരു 10 മണിയൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ, യാത്ര പുറപ്പെട്ടത്. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ കൃഷ്ണനാട്ടം ബുക്ക് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, രാത്രിയാണ് കൃഷ്ണനാട്ടം പരിപാടി അമ്പലത്തിലുണ്ടാവുക. അപ്പോൾ ഒരു 11 മണി ആ ഒരു ടൈമിനൊക്കെ, 10 മണി 10:30 ഒക്കെ ആകുമ്പോഴേ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ സമയത്തായതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു ഗുരുവായൂർ. ബുക്കിങ്ങും കാര്യങ്ങളൊന്നും അധികം ഹോട്ടൽസും ഒന്നും നമ്മുടെ എന്താ പറയുക ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന എല്ലാ റൂമൊന്നും. അപ്പോൾ ഞങ്ങൾ മമ്മിയൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ദേവസ്വത്തിൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നും ഇല്ലാത്ത റൂംസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ ദേവസ്വത്തിൻ്റെതായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് കുറച്ചൊരു സമയം തങ്ങാന്നുള്ളൊരു രീതി ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കൃഷ്ണനാട്ടം കഴിയുമ്പോൾ തന്നെ 1 മണി 2 മണി സമയമായിട്ടുണ്ട്. അതിനുശേഷം റൂമിൽ വന്ന് ഒന്ന് കിടക്കുക, പിറ്റേന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു പോരുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ലഞ്ച് കഴിക്കണമായിരുന്നു. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ചേളാരിൻ്റെയും യൂണിവേഴ്സിറ്റീൻ്റെയും ഇടയിൽ ലേക്കാഞ്ചീസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ സദ്യ, ഓണസദ്യേൻ്റെ തിരക്കായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഓണത്തിന് മുൻപേ, അത്തൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. ഓണത്തിൻ്റെ 2-3 ദിവസം മുന്നെയാണ് ഞങ്ങൾ ഗുരുവായൂരേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ എല്ലാവരുടെയും സദ്യേൻ്റെ തിരക്കാണ്. നോണമുണ്ട്, പക്ഷേ ഞങ്ങളുടെ നല്ല സദ്യയാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല സൂപ്പർ സദ്യയായിരുന്നു. എന്താ പറയുക, എല്ലാവരും തന്നെ സദ്യയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഫ്രൈ ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. പിന്നെ അല്ലാതെ ബിരിയാണി കാര്യങ്ങളൊന്നും അവിടെ അന്നപ്പോൾ അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ. പിന്നെ കാരണം സദ്യേൻ്റെ തിരക്കായിരുന്നല്ലോ, ഓണത്തിൻ്റെ ഓണത്തിനോടനുബന്ധിച്ചുള്ള സമയമായതുകൊണ്ട് സദ്യ ആയിരുന്നു. ഞങ്ങൾ ഇലയൊക്കെ ഇട്ട് ഒരുപാട് എന്താ മാവേലി സദ്യ എന്നോ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സദ്യയായിരുന്നു. ഒരുപാട് തൊടികറികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സദ്യയും കഴിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല സാമ്പാർ, നമ്മൾ കല്യാണത്തിനൊക്കെ കഴിക്കില്ലേ അതേപോലത്തെ സൂപ്പർ സദ്യയായിരുന്നു. അപ്പോൾ നല്ല ഭക്ഷണം കഴിച്ച് മനസ്സ് വയറൊക്കെ നിറഞ്ഞിട്ടാണ് സത്യത്തിൽ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ മത്സ്യസദ്യ അങ്ങനെ ഒരുപാടുണ്ട്, പക്ഷേ അന്ന് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഓണം സീസൺ ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ട് നമ്മുടെ വെജിറ്റേറിയൻ സദ്യ ആയിരുന്നു. പക്ഷേ ഫ്രൈഡ് ഐറ്റംസ് കിട്ടുമായിരുന്നു, അല്ലാതെ ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഹസ്ബൻഡ് പറയുന്നത് കേട്ടോ അവിടെ ചട്ടിച്ചോറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കുന്നു, പക്ഷേ അതൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഓണം കഴിഞ്ഞിട്ട് ഇനി അതൊക്കെ ഉണ്ടാവും എന്നാണ് കേട്ടത്. പിന്നെ ഞങ്ങൾ സ്ട്രെയിറ്റ് ഗുരുവായൂരിലേക്ക് പോയതാണ്. ഞാൻ പറഞ്ഞല്ലോ മമ്മിയൂരടുത്താണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്, റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദേവസ്വത്തിൻ്റെതാണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് ആരും പോവരുത്. നമ്മൾ സാധാരണ പുറത്ത് റൂം എടുക്കുന്ന പോലത്തെ പിന്നെ ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും തെറ്റില്ലാത്ത നല്ല റൂംസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
ഈ ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഹോട്ടൽസും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ബുക്ക്ഡ് ആയിരുന്നു. ഞങ്ങൾക്ക് ബുക്കിംഗ് ഒന്നും വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ലാത്ത റൂമാണ്. നമ്മൾക്ക് സാധാരണ ടൗവൽസ് അങ്ങനെയൊക്കെ അവൈലബിൾ ആയിരിക്കുമല്ലോ അവിടെ, പിന്നെ അങ്ങനത്തെ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അതൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണം. അത് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ചില ദേവസ്വത്തിൻ്റെതാണല്ലോ, അപ്പോൾ അതൊന്നും അവൈലബിൾ ആയിരിക്കില്ല അവിടെ എന്ന് പറഞ്ഞു. റൂമിൽ കയറി എല്ലാവരും ഒന്ന് ഫ്രഷായി, കുളിക്കേണ്ടവരൊക്കെ കുളിച്ചു. ഞങ്ങളൊന്നും കുളിച്ചിട്ടൊന്നുമില്ല, കുളിച്ചിട്ടാണല്ലോ വീട്ടിൽ നിന്ന് പോയത്. പിന്നെ ഹസ്ബൻഡൊക്കെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞു, പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു, മോളെയൊക്കെ ഒന്ന് മാറ്റിച്ചു. അതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ റൂമിലെത്തി മാറ്റിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ റൂമിൽ ഫോണൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് റഷാണെന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത്, അറിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ റൂം എടുത്ത സ്ഥലം അമ്മിയൂരാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് റൂമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. പോയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നതിന് ശേഷം രാത്രി ഞങ്ങൾ കൃഷ്ണനാട്ടം കാണാനുണ്ട്. നമ്മുടെ പേരിൽ ബുക്ക് ചെയ്തതായിരുന്നേ. അപ്പോൾ അതും കൂടെ കാണണം. അപ്പോൾ ആ സമയത്ത് പോകുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചറിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ നിന്നുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങളൊന്ന് പോയി അമ്പലത്തിൽ ഉള്ളിലൊക്കെ കയറി. അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു. അത് പിറ്റേ ദിവസമാണ് അറിഞ്ഞത് ഭയങ്കര തിരക്കാണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഈവനിങ് ആണല്ലോ പോകുന്നത്. അപ്പോൾ വലിയ ഒരു പൂക്കളം അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്, തിരുമുന്നിൽ തന്നെ കൃഷ്ണൻ്റെ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പേര് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ടൈം പോയ സമയത്ത് ഫോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ ക്ലോക്ക് റൂമിൽ വെച്ചതായിരുന്നേ. അതാ മോളൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും അങ്ങനെ കുറച്ച് കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. പിന്നെ ഈ ഗുരുവായൂർ വരുന്ന സമയത്ത് എപ്പോഴും പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെയൊക്കെ വരുന്ന ഓർമ്മയാണ്. എല്ലാ വർഷവും സ്കൂൾ പൂട്ടുന്ന സമയത്ത് അച്ഛൻ ഞങ്ങളെ ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനെപ്പോഴില്ല. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു പോവുക. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഗുരുവായൂരേക്ക്. അപ്പോൾ നമ്മൾ എത്ര നമ്മുടെ ഫാൻസിയിലൊക്കെ കയറിയിട്ട് എത്ര എന്താ പറയുക കോസ്റ്റ്ലി സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലും നമ്മളിങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് അതിലിങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂർ നടയിൽ കൂടെ ഇങ്ങനെ നടന്ന് പോയി സാധനങ്ങളൊക്കെ വാങ്ങുകയും അതേപോലെ തന്നെ ഒക്കെ നടന്ന് കാണുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയും അതേപോലെ തന്നെ അതൊരിക്കലും മടുക്കില്ല. നമ്മളെപ്പോഴെങ്കിലും ആണല്ലോ ഗുരുവായൂരൊക്കെ പോകുന്നതും എപ്പോഴെങ്കിലുമൊക്കെയാണ്, ഡെയിലി പോകുന്ന അമ്പലമല്ല. അപ്പോൾ ഭയങ്കര ഒരു കൗതുകമാണ് എപ്പോഴും ഇങ്ങനെ കാണാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ മോനും ഞാനും കൂടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അതിലൊക്കെ ഇങ്ങനെ നടന്നു. അമ്മയും മോളും പിന്നെ അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഒക്കെ കൂടെ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഇരുന്ന് അവിടെ അരങ്ങേറ്റവും പാട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവരതൊക്കെ കാണാണ്. ഞാനും മോനും വെറുതെ ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. എത്ര കണ്ടാലും മതി വരില്ല ഇതിങ്ങനെ നമ്മുടെ ഫോട്ടോസും അതേപോലെ തന്നെ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും. അതേപോലെ തന്നെ ഗുരുവായൂർ വന്ന മെയിനായിട്ടുള്ളതാണ് മുല്ലപ്പൂ. എല്ലാവരും മുല്ലപ്പൂ വെച്ചിട്ടേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുള്ളൂ. അതൊക്കെ ഒരു നൊസ്റ്റാൾജി തന്നെയാണ്. ഞങ്ങളും മോളും ഞാനും ഒക്കെ മുല്ലപ്പൂ വാങ്ങിച്ച് വെക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഉള്ളിലേക്കൊക്കെ കയറിയത്. പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ വീണ്ടും അമ്പലത്തിലേക്ക് പോയി. കാരണം ഞങ്ങൾ മോളെ ചോറൂണുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ഞങ്ങൾ ഫോൺ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ചോറൂണുണ്ടായിരുന്നു, അതിന് ശേഷം തുലാഭാരം ഉണ്ടായിരുന്നു. അതിന് രണ്ടിന് ശേഷം ഉള്ളിൽ കയറി തൊഴുതിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം അതിനൊന്നുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഒരുപാട് കല്യാണങ്ങൾ അമ്പലത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു പിറ്റേ ദിവസം. ഞങ്ങൾക്ക് പോയ ദിവസം നല്ല രീതിയിലുള്ള ദർശനവും കാര്യങ്ങളൊക്കെ കിട്ടി. പിറ്റേ ദിവസം ഭയങ്കര റഷായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞല്ല. തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ പുന്നത്തൂർ ആനക്കോട്ടയിലും കൂടെ കയറി. അപ്പോൾ ഞങ്ങളിതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് മമ്മിയൂർ അടുത്ത് തന്നെയാണ് കേട്ടോ അത്. ഞങ്ങൾ നിന്ന സ്ഥലത്തു നിന്നൊരു 2-3 കിലോമീറ്ററിൻ്റെ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആനക്കോട്ടയിൽ കയറി ആനകളെയൊക്കെ കണ്ടു. ഓരോരോ സ്ഥലത്തിങ്ങനെ എന്താ പറയുക നിൽക്കുകയാണ്. കുറച്ച് വയലൻ്റ് ആയവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറേ ചുറ്റി നടന്നിട്ട് ഞങ്ങൾ ആനക്കോട്ടയും അവിടെയുള്ള ആനകളെയും ഒക്കെ കണ്ടു. കുറേ പേരെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു, കുറേ പേര് എന്താ പറയുക ആ പട്ടയൊക്കെ ഇങ്ങനെ
കടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് കുറച്ച് വയലൻ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഓരോരോ തരം ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഒരു അമ്പലവും ഒക്കെ ഉണ്ട്. അമ്പലമല്ല, ഒരു പഴയ വീടാണെന്ന് തോന്നുന്നു. പണ്ടൊക്കെ അത് ഓപ്പണായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഓപ്പണല്ല, ആർക്കും തുറന്നൊന്നും കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ കോവിഡ് ആണെന്ന്. മുന്നേ അങ്ങനെ കേട്ടിട്ടുണ്ട് ഉള്ളിലൊക്കെ കയറായിരുന്നു എന്നുള്ളത്. അവിടെ ഒരു നല്ല എന്താ പറയുക, കുളവും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് ഇവിടെ എന്താ പറയുക, അതിൻ്റെ ആനക്കോട്ടേൻ്റെ പരിസരത്തു നിന്ന് വലിയൊരു ആലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗുരുവായൂർ പോയ വിശേഷങ്ങൾ. അപ്പോൾ നല്ല പോലെ ദർശനവും കാര്യങ്ങളൊക്കെ കിട്ടി. പോയ കാര്യങ്ങളൊക്കെ നല്ല പോലെ ഭംഗിയിൽ നടന്നു. രാത്രി കൃഷ്ണനാട്ടമൊക്കെ കണ്ടു. അതൊന്നും നമുക്ക് ഉള്ളിലേക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് അതൊന്നും ആഡ് ചെയ്യാതിരുന്നത്. കൃഷ്ണനാട്ടം മുഴുവൻ കണ്ടു. ഒരു മണിയൊക്കെ ആയ ശേഷമാണ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞല്ലോ, തിരക്കായതുകൊണ്ട് പിറ്റേ ദിവസവും വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എന്നാലും നല്ല സുഖത്തിൽ കുറേ കോവിഡിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് പോയത്. എന്തായാലും ഗുരുവായൂർ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മനസമാധാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗുരുവായൂർ ബ്ലോഗ് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ കണ്ടിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടും ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.